Hi friends, ellavarkkum Amis Crazy Crafts ilekku swagatham. Innathe video oru vlog aanu, travel vlog aanu. Appo nammal innu pogunnathu Fujairah National Dairy Farm ilekku aanu. Appo idu Dibbayilaanu. Appo ivide ee oru Fujairah Dubai area illavara ee oru farm visit cheyanengila fra Saturday venam varan ketto. Friday vannal ningalku idinagathu keran pattathilla. Appo idinagathu ketathilla avaru. പിന്നെ ഇപ്പോ നമുക്ക് എന്തായാലും എന്തൊക്കെയാണ് ഫാമിലെ കാഴ്ചകളും അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് ഉള്ള കാഴ്ചകളും ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഫ്രണ്ട്സ് എല്ലാവർക്കും ഫ്രണ്ട്സ് അപ്പോൾ ദാ സമയം ഇപ്പോൾ 8 മണിയായി അപ്പോൾ നമ്മളിതാ പോകാനായിട്ടൊക്കെ റെഡിയായി വണ്ടിക്കകത്തിരിക്കുകയാണ് നല്ല മഞ്ഞാണ് നല്ല മൂടൽ മഞ്ഞാണ് അപ്പോൾ വഴിക്കിനി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ശരിക്കും ആൾക്കാരൊന്നും ഇല്ല കേട്ടോ നല്ല വിജനമായിട്ട് കിടക്കുകയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഫുജൈറ കോർഫക്കൻ പോർട്ടാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഫുള്ള് കോർഫക്കൻ ബീച്ചും പോർട്ടും അതിൻ്റെ ഭാഗങ്ങളും ഒക്കെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇപ്പോൾ ഡിബയിലെത്തി അപ്പോൾ ഫുജൈറ എന്ന ഒരു കോർഫക്കാനിൽ നിന്ന് ഡിബയിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഒരു പ്രാവശ്യമെങ്കിലും ഫുജൈറ അല്ലെങ്കിൽ കോർഫക്കാനിൻ്റെ ഡിബ നിങ്ങളൊന്ന് ട്രാവൽ ചെയ്യണം അപ്പോൾ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അപ്പോൾ അതിലെ കാഴ്ചകളൊക്കെ ഞാൻ ഓരോ വീഡിയോയിൽ ഇടാം അപ്പോൾ ഡിബയിലേക്കുള്ള ഒരു യാത്രയിൽ ഞാൻ അതിൻ്റെ കാഴ്ചകളൊക്കെ ഇടാം അത്യാവശ്യം നല്ല നല്ല സീനറീസൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇതാ അതാ കാണുന്നുണ്ടോ നമ്മുടെ ആ ഒരു മലയും പിന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഫാമും ഒക്കെയാണ് കേട്ടോ ശരിക്കും നമുക്ക് നമ്മുടെ തമിഴ്നാടുമായിട്ടൊക്കെ ഏകദേശമൊക്കെ സാമ്യം തോന്നും ഇവിടുത്തെ ഫാമുകളിലൊക്കെ ഒന്ന് പോകുമ്പോഴേക്കും നമുക്ക് ആ ഒരു തമിഴ്നാടിൻ്റെയൊക്കെ ഒരു ഫീൽ കിട്ടും പക്ഷേ ശരിക്കും നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പച്ചപ്പൊക്കെയാണ് പക്ഷേ ഇവിടുത്തെ ആ മലകൾക്കൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ മലകളിലൊന്നും പച്ചപ്പൊന്നുമില്ല അപ്പം ശരിക്കും നമ്മുടെ തമിഴ്നാട്ടുമായിട്ട് ഫീൽ ചെയ്യുന്ന അവരുടെ ആ ഒരു ഫാമും ശരിക്കും നമ്മൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ ഇതുപോലെ റോഡിന് ഇരുവശവും വൃക്ഷങ്ങളൊക്കെ കാണാൻ പറ്റാറില്ലേ അതുപോലെ അവിടെ പുളിയൊക്കെ ഒത്തിരി നമ്മൾ ഈ റോഡിന് ഇരുവശവും പുളി മരങ്ങൾ ഒത്തിരി കാണാം അപ്പോൾ അതുപോലെ ഇവിടെയും വേപ്പ് പിന്നെ അതുപോലെ തന്നെ മാവ് അതൊക്കെയാണ് കേട്ടോ ഇവിടെ ഈ രണ്ട് വശങ്ങളിലുള്ള മരങ്ങൾ പിന്നെ ഇത് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫാമാണ് അത് അവിടെ ഉണ്ട് മാവ് അതുപോലെ തന്നെ ഈന്തപ്പന ഒക്കെ ഉണ്ട് അത് ചിലപ്പോൾ ഒരു പ്രൈവറ്റ് ഫാം ആവരിക്കാം കേട്ടോ പ്രൈവറ്റ് ഫാമിലൊന്നും നമുക്കങ്ങനെ കയറാൻ പറ്റത്തില്ല അപ്പോൾ ഇതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെതായതുകൊണ്ടാണ് നമുക്കത് കയറാൻ പറ്റുന്നത് ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതാ എന്താ മനോഹരമായിട്ടുള്ള ഫാമൊന്ന് നോക്കിയേ അപ്പോൾ അതിനകത്തൊക്കെ കയറി കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതാ ഇത് നമ്മുടെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന ആ ഫാമിൻ്റെ ഏരിയ ആണിത് അതാ ഈ കാണുന്ന ആ ഒരു പാടം കണക്കുള്ള പ്രദേശമൊക്കെ ഫാമിൻ്റെ ഏരിയ ആണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാ നമ്മളിതാ ഇവിടെ നമ്മുടെ ഫാമിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഫാം ഇനി ഇതിനകത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്ക് കണ്ടു നോക്കാം ഇതാണ് നമ്മുടെ ഡയറി ഫാം ഇപ്പോൾ നമ്മൾ മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇതാ ഡയറി ഫാമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇതാ ഇവിടെ ഇതാ ഒത്തിരി ഇതാ പശുക്കളൊക്കെ കാണാൻ പറ്റും ഇപ്പോൾ പശുക്കൾക്ക് ഇതുണ്ടോ ട്രാക്ടറിൽ
പുല്ലെല്ലാം കൊണ്ടുവന്നിടുന്നുണ്ട്. അപ്പോൾ ആ പുല്ല് ആ കൊണ്ടുവന്ന സമയമായപ്പോൾ ഇതൊക്കെ മാറി മാറി നിൽക്കുമായിരുന്നു കേട്ടോ. എല്ലാവരും വന്ന് കാത്ത് നിൽക്കുന്നത് കണ്ടോ, പുല്ല് കഴിക്കാനായി വന്ന് കാത്ത് നിൽക്കുക. അപ്പോൾ അവർക്കറിയാം ആ ഒരു ടൈം ആകുമ്പോൾ അവർ വരുന്നുണ്ട്. അപ്പോൾ അതാ ഇവർക്ക് കണ്ടോ ട്രാക്ടറിൽ അത് അവിടെ അവിടെ നിന്ന് തന്നെ ഇവരുടെ തന്നെ പാടത്തു നിന്ന് പുല്ല് ചെത്തി എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുവാണ്. അതാ ഇവിടെ ഇവർക്കൊക്കെ പുല്ല് കിട്ടി അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ ഇവിടെയും ഓരോ പശുക്കൾക്കും നമ്പരൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ പശുക്കൾക്കും ഓരോ നമ്പരൊക്കെ ചെയ്തിട്ടുണ്ട്. അതാ നമ്മളിങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. അബിക്കുട്ടനും നാമിയൊക്കെ ഇതാ ഫ്രണ്ടിൽ നിന്ന് പോകുന്നുണ്ട്. അതാ ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഫ്രണ്ട്സ്, അപ്പോൾ അതാ ഈ കാണുന്നതാണ് അവരുടെ ഒരു പാടം. അപ്പോൾ അതാ കണ്ടോ ഇവിടെ പുല്ലൊക്കെ കണ്ടോ, ഇവിടെ തന്നെയാണ് അവർ കൃഷി ചെയ്തുണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള പുല്ലെല്ലാം ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ശരിക്കും നമുക്ക് വലിയൊരു അബദ്ധമാണ് പറ്റിയത്. ജസ്റ്റ് ഈ ഒരു പശുക്കളെയും ഈ ഒരു പാടവും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കിലോമീറ്റർ താണ്ടി ഇവിടെ എത്തിയത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ എവിടെ പോയാലും അതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് അറിഞ്ഞിട്ട് വേണം പോകാൻ, ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള അബദ്ധങ്ങൾ നമുക്ക് ഇനിയും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ.